എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ, അതിൻ്റെ വിതരണം ഇന്നുവരെ ആയിരുന്നു, പക്ഷേ അതിപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത 5-ാം തീയതി വരെ റേഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമുക്ക് റേഷൻ കടകളിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും. അപ്പോൾ നാളെ ഞായറാഴ്ച ദിവസം അവധിയാണ്, അതിനുശേഷം തിങ്കളാഴ്ച കൂടിയൊക്കെ നമുക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വീണ്ടും പോയി വാങ്ങിക്കുവാൻ സാധിക്കും. രാവിലെയും വൈകിട്ടുമൊക്കെയായി പുതിയ ക്രമീകരണങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലയിടത്തും പല രീതിയിലുള്ള സമയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ ഇ പോസ് മെഷീന് കംപ്ലയിൻ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇത് സംബന്ധിച്ച്. അപ്പോൾ കൂടാതെ അടുത്ത മാസത്തെ, അതായത് ജനുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ എന്താണ് എന്നുള്ളത് അടുത്ത ദിവസം ഇത് സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതുമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗ്യാസ് സിലിണ്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളൊക്കെ നാളെ മുതൽ വരികയാണ്. അതായത് പുതുവർഷം മുതൽ പുതിയ പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരികയാണ്. ഇനി പ്രതിവർഷം ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണത്തിലൊക്കെ നിബന്ധനകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ലിമിറ്റ് വന്നിരിക്കുകയാണ്. 15 ഗ്യാസ് സിലിണ്ടറിൽ കൂടുതലൊന്നും പ്രതിവർഷമൊന്നും ആർക്കും ലഭിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നു. കൂടാതെ OTP സംവിധാനമൊക്കെ കൂടുതൽ ശക്തമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന മാസത്തിൽ, അതായത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയോടുകൂടി തന്നെ ആദ്യത്തെ ഹർത്താൽ വരാൻ പോവുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം കത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രന് ഇതിനെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന 7-ാം തീയതി BJP തിരുവനന്തപുരം നഗരസഭയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പ്രാദേശികമായിട്ടുള്ള ഒരു ഹർത്താലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും, അന്നേരം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതുമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ പുറത്താക്കൽ നടപടികൾ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ. പുറത്താക്കൽ നടപടികളൊക്കെ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് പോവുകയാണ്. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിയുന്നതോടുകൂടി തന്നെ വളരെയധികം ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പല ആളുകളും വ്യാജമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നുണ്ട്. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. യാതൊരു തരത്തിലും നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ 3200 രൂപ വരെയൊക്കെയുള്ള പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും. ഉടനെ തന്നെ അടുത്ത മാസത്തോടുകൂടിയായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക. ഡിസംബർ മാസത്തിലെയും അതുപോലെ തന്നെ ജനുവരിയിലെയും ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ തുകയുടെ വിതരണം ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.